In India, there's a village called Kodinji, Mm-hmm. okay, that has the highest number of twins. Okay, there are 230 sets of twins in this small village of 1,500 people. 15,000 people. 15,000 people. So, doctors in India don't know what's causing this. They think it's the water. Okay, this is fascinating. It's ഇത് സെറീന മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന കൊച്ചുഗ്രാമത്തിലെ നൂറുകണക്കിന് ഇരട്ടകളിൽ ഒരാൾ. കഴിഞ്ഞ കുറച്ചു ദിവസമായി കൊടിഞ്ഞി GMUP സ്കൂളിലെ വിദ്യാർത്ഥിയായ ഇവൾ കടുത്ത മാനസിക സംഘർഷമാണ് നേരിടുന്നത്. കാരണം എപ്പോഴും കൂടെയുണ്ടായിരുന്ന സെറീനയുടെ സഹോദരി മറ്റൊരു സ്കൂളിലേക്ക് മാറിപ്പോയിട്ടും വർഷാന്ത്യ പരീക്ഷയിൽ വിജയിക്കാനാകാത്തതുകൊണ്ട് ഇവൾക്കൊപ്പം പോകാനായിട്ടില്ല എന്നതാണ്. ഇരട്ടക്കുട്ടികളുടെ എണ്ണം കൊണ്ട് ലോകപ്രസിദ്ധമായ കൊടിഞ്ഞി ഗ്രാമത്തിലെ ഇരട്ടകൾ പ്രകടിപ്പിക്കുന്ന സവിശേഷതകളും ശ്രദ്ധേയമാണ്. പൊതുവെ ശാന്തശീലരായ ഇവർ ജോഡിയോടൊപ്പം മാത്രമേ ഏതു സമയവും ചിലവിടൂ. ശാരീരികമായി നിരവധി ബുദ്ധിമുട്ടുകൾ ഭൂരിപക്ഷം ഇരട്ടകളും നേരിടുന്നു എന്നതിനൊപ്പം പഠനത്തിലും ഇവർ ശരാശരിയിൽ താഴെ നിലവാരം മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൊടിഞ്ഞിയിലെ ഇരട്ടകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരു സമഗ്ര പഠനവും തുടർന്ന് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പദ്ധതികളുമാണ് അധ്യാപകരടക്കമുള്ള നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഓ അവര് പിന്നെ രണ്ട് ട്വിൻസ് ആണെങ്കിൽ ഇപ്പൊ പഠനത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് കാണുന്നത്. ഏത് ട്വിൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു പുരോഗതിയുള്ള ട്വിൻസിനെ കാണാൻ പ്രയാസമുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളതിന് നമുക്ക് ഒരു പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. കൊടിഞ്ഞിയിലെ ഇരട്ടകൾ നേരിടുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചോ ഇവരുടെ ജനനം സംബന്ധിച്ചോ ശാസ്ത്രീയമായ ഒരു പഠനവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഏറെ ശ്രദ്ധേയം കൊടിഞ്ഞിയിലെ ഇരട്ടകളുടെ സാന്നിധ്യം ലോകശ്രദ്ധ നേടിയിട്ടും ഈ സവിശേഷതയെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ ലഭിച്ച അറിവേയുള്ളൂ എന്ന പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയും നിലപാടാണ്. വർഷങ്ങൾ കഴിയുന്തോറും കൊടിഞ്ഞിയിലെ ഇരട്ടകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പിന്നിലെ ശാസ്ത്രീയ രഹസ്യമെന്ത്? ഇതറിയാനായി കാത്തിരിക്കുന്നു കൊടിഞ്ഞി ഗ്രാമം.